കാശ് പണം മണി പണം നൽകി വിദ്യാഭ്യാസം നേടി ജീവിതാവസാനം വരെ പണത്തിനു വേണ്ടി അടിമയെ പോലെ നമ്മളെല്ലാവരും പണിയെടുക്കുന്നു എന്നാൽ എന്താണ് ഈ പണം എവിടെ നിന്നാണ് ഈ പണം വരുന്നത് ആരാണ് പണത്തിലൂടെ നമ്മളെ എല്ലാം നിയന്ത്രിക്കുന്നത് വെൽക്കം ബാക്ക് ടു എഫ് വേൾഡ് അഫ്ലു ഹിയർ വീടിലേക്ക് പോകുന്നതിന് മുന്നേ ചെറിയൊരു കാര്യം കിട്ടുന്ന പണം മുഴുവനായിട്ടും നമ്മളങ്ങനെ ചിലവഴിച്ച് തീർക്കുന്നതിന് പകരമായിട്ട് ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് എന്തുകൊണ്ട് നല്ലൊരു കാര്യമാണ് ഗോൾഡ് എന്ന് പറയുന്നത് ഒരു സെക്യൂർ ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആണ് ഈ ഒരു കാര്യത്തിന് ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്നത് അപ്സ്റ്റോക്സ് ഗോൾഡ് ആണ് 30 ലക്ഷം കസ്റ്റമേഴ്സ് ഉള്ള ഇന്ത്യയിലെ തന്നെ ലാർജസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാറ്റ്ഫോമാണ് അപ്സ്റ്റോക്സ് ഗോൾഡ് എന്ന് പറയുന്നത് വളരെയധികം സിമ്പിളാണ് അതുപോലെ തന്നെ വളരെയധികം ഫാസ്റ്റ് ആണ് 24 കാരറ്റ് 99.9% പ്യുവർ ആയിട്ടുള്ള ഡിജിറ്റൽ ഗോൾഡിലൂടെ നമുക്ക് എപ്പോൾ വേണമെങ്കിലും മേടിക്കാനും വിൽക്കാനും ഒക്കെ സാധിക്കും ഒരുപാടധികം കാശ് ചിലവഴിച്ച് മേടിക്കണമെന്നില്ല വളരെ തുച്ഛമായിട്ട് നമുക്ക് പോക്കറ്റ് മണി ആയിട്ട് കിട്ടുന്ന കാശ് കൊണ്ടുവരെ നമുക്ക് ഇതിൽ നിന്നും ഗോൾഡ് പർച്ചേസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട് അതും ലൈവ് മാർക്കറ്റ് പ്രൈസിന് നമുക്ക് മേടിക്കാം അതുപോലെ തന്നെ പുറത്തു നിന്നൊക്കെ നമ്മൾ മേടിക്കുകയാണെങ്കിൽ 5-8% നമുക്ക് പണിക്കൂലായിട്ട് കൊടുക്കേണ്ടി വരുന്നുണ്ട് എന്നാൽ അപ്സ്റ്റോക്സ് ഗോൾഡിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഇവിടെ 3% GST മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ വളരെ സിമ്പിൾ ആയിട്ട് അപ്സ്റ്റോക്സ് ഗോൾഡ് മൊബൈൽ ആപ്പ് വഴി നമുക്ക് ഡിജിറ്റൽ ഗോൾഡ് പർച്ചേസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട് അപ്പൊ ഇതിന്റെ ലിങ്ക് കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കമന്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇന്ന് തന്നെ കയറിയിട്ട് ഒരു ഫ്രീ അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് ട്രൈ ചെയ്ത് നോക്കുക അപ്പൊ ഇനി ഉള്ളിലോട്ട് പോവാം ഒരുപാടധികം കാര്യങ്ങൾ നമ്മൾ സ്കൂളുകളിൽ നിന്നെല്ലാം പഠിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ആരും തന്നെ നമുക്ക് പണത്തെക്കുറിച്ചോ എന്താണ് ഈ പണമെന്നും എങ്ങനെയാണ് അത് പ്രവർത്തിക്കുന്നതെന്നും ഒന്നും തന്നെ പറഞ്ഞു തന്നിട്ടില്ല എങ്ങനെ നമ്മൾ അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം പഠിച്ചെടുക്കുകയായിരുന്നുവെങ്കിൽ ഹെൻറി ഫോർഡ് ഫോർഡിൻ്റെ ഓണറായിട്ടുള്ള ഹെൻറി ഫോർഡ് പറഞ്ഞതുപോലെ തന്നെ എങ്ങനെയാണ് പണം പ്രവർത്തിക്കുന്നതെന്ന് ഭൂമിയിലെ ഓരോ മനുഷ്യരും മനസ്സിലാക്കി കഴിഞ്ഞാൽ പിറ്റേ ദിവസം മുതൽ പണമോ പണക്കാരനോ ഉണ്ടാകില്ല കാരണം പണം എന്താണ് എങ്ങനെയാണ് അത് പ്രവർത്തിക്കുന്നതെന്ന് അറിയാത്തിടത്തോളം കാലം മാത്രമായിരിക്കും ജനങ്ങളെല്ലാം പണത്തിന് പുറകെ ഓടുന്നത് നമ്മുടെ ഈ ഒരു സിസ്റ്റത്തിൽ മുഴുവനായിട്ടും ഒരുപാടധികം പ്രശ്നങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കുകയും അത് തിരുത്താൻ വേണ്ടിയിട്ട് ആദ്യമായിട്ടും അവസാനമായിട്ടും പ്രവർത്തിച്ച വ്യക്തി അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന അബ്രഹാം ലിങ്കൻ ആണ് നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ ഓരോ രാജ്യത്തെയും നോട്ടുകൾ കറൻസികളെല്ലാം അച്ചടിക്കുന്നത് ആ നാട്ടിലുള്ള റിസർവ് ബാങ്കുകളാണ് എന്നാൽ അതിനു പകരമായിട്ട് അതിൽ ഒരുപാടധികം പ്രശ്നങ്ങളുണ്ട് എന്ന് കണ്ടെത്തി അതിന് പകരമായിട്ട് ഓരോ ഗവൺമെന്റുകളും നോട്ടുകൾ അച്ചടിക്കണം കറൻസികൾ റിലീസ് ചെയ്യണമെന്ന നിലയിലേക്കുള്ള ആശയമായിട്ട് മുന്നോട്ട് വരികയും അമേരിക്കൻ ഗവൺമെന്റ് തന്നെ നോട്ടടിക്കാൻ ആരംഭിക്കുകയും ചെയ്തൊരു കാലഘട്ടമായിരുന്നു അബ്രഹാം ലിങ്കൻ അധികാരത്തിലിരിക്കുന്ന ആ ഒരു കാലഘട്ടം വളരെ നല്ല രീതിയിൽ തന്നെ ആ ഒരു കാലഘട്ടത്തിൽ കറൻസികളുടെ വിനിമയം നടന്നിട്ടുണ്ടായിരുന്നുവെങ്കിൽ പോലും ഏതാനും നാളുകൾക്കുള്ളിൽ തന്നെ അബ്രഹാം ലിങ്കൻ കൊല്ലപ്പെടുന്നതാണ് ലോകത്തിന് കാണാൻ സാധിച്ചത് അത്രയേറെ പവർഫുൾ ആയിട്ടുള്ള ഒരു വിഷയമാണ് പണം എന്ന് പറയുന്നത് ഇനി എങ്ങനെയാണ് ഈ ഒരു പണം ഉണ്ടായിട്ടുള്ളത് എങ്ങനെയാണ് അത് കറൻസികളുടെ രൂപത്തിലേക്ക് മാറിയിട്ടുള്ളത് എങ്ങനെയാണ് അതിന് മൂല്യം കൽപ്പിക്കപ്പെടുന്നത് എന്നിങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ നോക്കാം സ്വർണം കണ്ടെത്തിയ ഒരു കാലഘട്ടം മുതൽ തന്നെ ആളുകൾ വളരെയധികം മൂല്യമുള്ള ഒരു വസ്തുവായിട്ട് സ്വർണത്തെ കണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ബാർട്ടർ സംവിധാനത്തിന് ശേഷം അഥവാ ഒരു വസ്തു നൽകി മറ്റൊന്ന് മേടിക്കുന്ന ആ ഒരു സിസ്റ്റത്തിന് ശേഷം ആളുകൾ ഏറ്റവും കൂടുതൽ വിനിമയം നടത്താൻ വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത് സ്വർണത്തെയും അതുപോലെ തന്നെ വെള്ളിയെയുമായിരുന്നു ഒരുപാടധികം വർഷങ്ങൾ കടന്നുപോയി രാജാക്കന്മാരുടെ കാലഘട്ടത്തിലും ഇത്തരത്തിലുള്ള സ്വർണം കൊണ്ടുള്ള വിനിമയങ്ങൾ വളരെ വലിയ രീതിയിൽ തന്നെ നടന്നു ഏറ്റവും ഒടുവിൽ രാജാക്കന്മാരുടെ ഭരണം അല്ലെങ്കിൽ രാജഭരണം കഴിയുന്ന ഒരു കാലഘട്ടത്തിൽ പല നാടുകളിലും ബാങ്കുകൾ രൂപപ്പെട്ടു വരുന്നൊരു കാര്യമാണ് നമുക്ക് കാണാൻ സാധിച്ചത് ബാങ്കുകൾ അന്നത്തെ കാലത്ത് പ്രധാനമായിട്ടും ചെയ്തിട്ടുണ്ടായിരുന്ന പരിപാടി ആളുകളുടെ കയ്യിലുള്ള പണമെല്ലാം മേടിച്ചതിന് ശേഷം അതിനനുസരിച്ചിട്ടുള്ള മൂല്യമുള്ള കടലാസുകൾ വിതരണം ചെയ്യുക എന്നതായിരുന്നു അല്ലെങ്കിൽ നോട്ടുകൾ വിതരണം ചെയ്യുക എന്നതായിരുന്നു ആളുകൾ അവിടെ ചിന്തിച്ചൊരു കാര്യമുണ്ട് ഒരുപാടധികം സ്വർണത്തെ ഇങ്ങനെ കൊണ്ടു നടക്കുന്നതിന് പകരമായിട്ട് എന്തുകൊണ്ടും ഇത്തരത്തിലുള്ള കടലാസ് കഷ്ണങ്ങൾ അല്ലെങ്കിൽ നോട്ട് കെട്ടുകൾ കൊണ്ടു നടക്കുക എന്ന് പറയുന്നത് വളരെയധികം ഈസി ആയിട്ടുള്ള ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ ആളുകൾ അവരുടെ കയ്യിലുള്ള മുഴുവൻ സ്വർണങ്ങളും ബാങ്കുകളെ ഏൽപ്പിച്ച് അതിന് പകരമായിട്ട് ഓരോ ബാങ്കുകളും നൽകുന്ന കടലാസ് കഷ്ണങ്ങൾ അല്ലെങ്കിൽ കറൻസികൾ മേടിച്ച് അതുമായിട്ട് പിന്നീട് വിനിമയം നടത്തുന്ന രീതിയിലേക്ക് കാര്യങ്ങളെല്ലാം മുമ്പോട്ട് പോയി ബാങ്കുകൾ തന്നെയായിരുന്നു ആ കാലഘട്ടങ്ങളിലെല്ലാം പണത്തെയും അതിൻ്റെ വിനിമയങ്ങളെയും മുഴുവനായിട്ടും നിയന്ത്രിച്ചിരുന്നത് ഓരോ ബാങ്കുകളും അവരുടെ ഇഷ്ടാനുസരണം അല്ലെങ്കിൽ ആളുകൾ കൊണ്ടുതരുന്ന സ്വർണത്തിനനുസരിച്ച് പണം പ്രിന്റ് ചെയ്തുകൊണ്ട് കറൻസികൾ പ്രിന്റ് ചെയ്തുകൊണ്ട് ആളുകളിലേക്ക് വിതരണം ചെയ്തു വന്നുകൊണ്ടേയിരുന്നു അങ്ങനെ ഒടുവിൽ അമേരിക്കൻ പ്രസിഡന്റ് ആയിട്ടുള്ള എബ്രഹാം ലിങ്കൻ അധികാരത്തിലേക്ക് വരുന്നൊരു കാലഘട്ടം ആ ഒരു കാലഘട്ടത്തെക്കുറിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സും അഥവാ US അതുപോലെ തന്നെ CSA എന്ന് പറയുന്ന കോൺഫെഡറേഷൻ സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക എന്നീ രണ്ട് വിഭാഗങ്ങളും തമ്മിൽ ഒരു സിവിൽ വാർ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു അത് ആ ഒരു കാലഘട്ടത്തിൽ ഏറെക്കുറെ 6 മുതൽ 10 ലക്ഷം ആളുകൾ വരെ കൊല്ലപ്പെട്ടിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ മരണം
പ്രധാനപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതോടുകൂടെ തന്നെ രണ്ട് വിഭാഗങ്ങളിൽ നിന്നുമായിട്ട് മൊത്തം 16 ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് പരിക്കുകളും പറ്റിയിട്ടുണ്ടായിരുന്നു. ഇങ്ങനെയുള്ള ഒരു കാലഘട്ടത്തെക്കുറിച്ച് നോക്കുമ്പോൾ, അല്ലെങ്കിൽ ഇങ്ങനെയൊരു സാഹചര്യത്തെക്കുറിച്ച് നോക്കുമ്പോൾ, ഓരോ ജനങ്ങളുടെയും ആരോഗ്യത്തെ സംരക്ഷിക്കേണ്ടത്, അവർക്ക് കൂടുതലായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് നടത്തേണ്ടത് അവിടെയുള്ള ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്തമാണ്. എന്നാൽ ഇങ്ങനൊരു അവസരത്തിൽ മുഴുവൻ ആളുകളെയും ചികിത്സിക്കാൻ ആവശ്യമായിട്ടുള്ള ഫണ്ട് ഗവൺമെൻറ്റിൻ്റെ ഖജനാവിലില്ലായിരുന്നു. ഇങ്ങനെ വന്നപ്പോഴാണ് അമേരിക്കൻ ഗവൺമെൻറ് ആയിട്ടുള്ള എബ്രഹാം ലിങ്കൻ അമേരിക്കയിൽ തന്നെയുള്ള ഓരോ ബാങ്കുകളിലും കയറി ഇറങ്ങുന്നത് പണത്തിന് വേണ്ടിയിട്ട്. ബാങ്കുകളെല്ലാം ഗവൺമെൻറ്റിന് പണം നൽകാൻ തയ്യാറായി എങ്കിലും 26% പലിശയായിരുന്നു ഗവൺമെൻറ്റിൽ നിന്നും ബാങ്കുകൾ ഈടാക്കിയിട്ടുണ്ടായിരുന്നത്. ഇങ്ങനെയുള്ള ഈ ഒരു സാഹചര്യത്തിലാണ് എബ്രഹാം ലിങ്കൻ ചിന്തിക്കുന്നത്, കാര്യമായിട്ടുള്ള പ്രശ്നങ്ങൾ ഈ ഒരു ബാങ്കിങ് സിസ്റ്റത്തിലും അല്ലെങ്കിൽ പണത്തിൻ്റെ ഇടപാടുകളിലും വിനിമയത്തിലും എല്ലാം നടക്കുന്നുണ്ട് എന്നൊരു കാര്യം. പിന്നീട് വർഷങ്ങൾ കടന്നുപോയി, സിവിൽ വാർ എല്ലാം അവസാനിച്ചതിന് ശേഷം, എല്ലാം ഒന്ന് ശാന്തമായതിനു ശേഷം, എബ്രഹാം ലിങ്കൻ ബാങ്കുകൾ കറൻസികൾ പ്രിന്റ് ചെയ്യുന്നത് മാറ്റിയിട്ട് ഗവൺമെന്റ് തന്നെ കറൻസികൾ പ്രിന്റ് ചെയ്യുന്ന, അത് ജനങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്യുന്ന ഒരു സിസ്റ്റം അദ്ദേഹം കൊണ്ടുവരികയാണ്. ഇപ്പൊ നമ്മുടെ നാട്ടിലെ നോട്ടുകളൊക്കെ നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അതിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്നായിരിക്കും കാണാൻ സാധിക്കുക. അതിന് പകരമായിട്ട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എന്ന് വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? ആ ഒരു രീതിയിൽ ഗവൺമെന്റ് ഓഫ് അമേരിക്ക എന്നൊക്കെ വരുന്ന രീതിയിലോട്ട് അദ്ദേഹം ഓരോ കറൻസികളെയും മാറ്റിയെടുത്തു. എന്നാൽ കുറഞ്ഞ നാളുകൾക്കുള്ളിൽ തന്നെ അമേരിക്കൻ പ്രസിഡന്റ് അതിക്രൂരമായി കൊല്ലപ്പെടുന്ന ഒരു കാഴ്ചയായിരുന്നു കാണാൻ സാധിച്ചത്. അത്രയേറെ പവർഫുൾ ആയിട്ടുള്ള ഒരു വിഷയമാണ് മണി, അല്ലെങ്കിൽ പണം എന്ന് പറയുന്നത്. അതോടുകൂടെ തന്നെ കുറഞ്ഞ നാളുകൾ കൊണ്ട് ജനങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്ന, എബ്രഹാം ലിങ്കൻ പുറത്തിറക്കിയിട്ടുണ്ടായിരുന്ന മുഴുവൻ കറൻസികളും അപ്രത്യക്ഷമാവുകയും പൂർവാധികം ശക്തിയോടുകൂടെ തന്നെ പണത്തിന്റെ മേൽ തങ്ങൾക്കുണ്ടായിരുന്ന നിയന്ത്രണങ്ങൾ ഓരോ ബാങ്കുകളും വീണ്ടെടുക്കുകയും ചെയ്തു. പിന്നീടുള്ള ഒരുപാട് അധികം കാലം ഓരോ ബാങ്കുകളും അച്ചടിച്ച് പുറത്തിറക്കിയിട്ടുണ്ടായിരുന്ന നോട്ടുകളുമായിട്ട് ആളുകൾ പൊരുത്തപ്പെട്ടങ്ങനെ ജീവിച്ചു വന്നുകൊണ്ടേയിരുന്നു. എന്നാൽ 1910 കാര്യങ്ങൾ മുഴുവനായിട്ടും മാറുകയാണ്. ഓരോ വ്യക്തിയും ചിന്തിച്ചു തുടങ്ങി, ബാങ്കുകൾ തങ്ങളെല്ലാം കബളിപ്പിക്കുകയാണ്. അവർ പ്രവർത്തിക്കുന്നത് അവരുടെ ഓരോരുത്തരുടെയും, അല്ലെങ്കിൽ ഓരോ ബാങ്കുകളുടെയും മുതലാളിമാരെ, ഓണർമാരെ നന്നാക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് എന്ന്. അതിനടിസ്ഥാനത്തിൽ തന്നെ പതിയെ പതിയെ ജനങ്ങൾക്ക് ബാങ്കുകളോടുള്ള വിശ്വാസ്യത വളരെ വലിയ രീതിയിൽ തന്നെ കുറഞ്ഞു വരികയും ചെയ്തു. ഇങ്ങനെ ഇരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് അമേരിക്കയിലെ ആറ് പ്രധാന ബാങ്ക് ഓണേഴ്സ് പുതിയൊരു ബില്ല് ജനങ്ങൾക്ക് മുന്നിൽ വെക്കുന്നത്. അമേരിക്കയിലെ എല്ലാ ബാങ്കുകൾക്കും മുകളിലായിട്ട് ഒരൊറ്റ ബാങ്ക്, ഒരു ഫെഡറൽ റിസർവ് സിസ്റ്റം കൊണ്ടുവരിക. അതിന് കീഴിലായിരിക്കും പിന്നീട് അങ്ങോട്ടുള്ള എല്ലാവിധ കറൻസികളും എല്ലാവിധ വിനിമയങ്ങളെയും നിയന്ത്രിക്കുന്നത് ഈ ഒരു ഫെഡറൽ റിസർവ് സിസ്റ്റം, അല്ലെങ്കിൽ ഈ ഒരു ഫെഡ് ആയിരിക്കും എന്നുള്ള നിലക്കായിരുന്നു ആ ഒരു ബില്ല്. ആദ്യമെല്ലാം ജനങ്ങൾ ഈ ഒരു ബില്ലിനെ പൂർണ്ണമായിട്ടും എതിർത്തിരുന്നുവെങ്കിലും പല മേഖലകളിലും ഈ ഒരു ബാങ്ക് ഓണേഴ്സ് സ്വാധീനം ചെലുത്തി, പലയിടങ്ങളിലും പണം വാരി എറിഞ്ഞ് ഒടുവിൽ ആ ഒരു ബില്ല് പാസ്സാക്കിയെടുക്കുന്നതാണ് കാണാൻ സാധിച്ചത്. അതിനടിസ്ഥാനത്തിൽ തന്നെ 1913 ഡിസംബർ 23 അമേരിക്കയിൽ ഫെഡറൽ റിസർവ് സിസ്റ്റം നിലവിൽ വരികയാണ്. അല്ലെങ്കിൽ എല്ലാ ബാങ്കുകൾക്കും മുകളിലായിട്ട് ഒരൊറ്റ ബാങ്ക് നിലവിൽ വരികയും ഇനി അങ്ങോട്ടുള്ള മുഴുവൻ കറൻസികളും പ്രിന്റ് ചെയ്യുന്നത് ഈ ഒരു ഫെഡായി മാറുകയും ചെയ്യുന്ന ഒരു കാര്യമാണ് പിന്നീട് അമേരിക്കയിൽ സംഭവിച്ചത്. ആദ്യമെല്ലാം തങ്ങളുടെ കയ്യിലുള്ള റിസർവ് ചെയ്യപ്പെട്ടിട്ടുള്ള ഗോൾഡിനനുസരിച്ചിട്ട്, അതിൻ്റെ മൂല്യത്തിനനുസരിച്ചിട്ട് മാത്രമായിരുന്നു ഫെഡ് കറൻസികൾ പ്രിന്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നാൽ പതിയെ പതിയെ കാര്യങ്ങളെല്ലാം മാറി മറിഞ്ഞു. തങ്ങളുടെ മുകളിൽ ആരുമില്ല, തങ്ങളെ നിയന്ത്രിക്കാൻ ആരുമില്ല എന്നീ നിലക്കൊക്കെ കാര്യങ്ങൾ എത്തിയതോടുകൂടിയിട്ട് തന്നെ തങ്ങളുടെ ഇഷ്ടാനുസരണം കറൻസികൾ പ്രിന്റ് ചെയ്യുന്ന ഒരു നിലയിലേക്ക് ഫെഡ് മാറി. എന്നാൽ ആ ഒരു അവസരങ്ങളിലും അതിൻ്റെതായിട്ടുള്ള ചില മാനദണ്ഡങ്ങളെല്ലാം ഫെഡ് പാലിച്ചിട്ടുണ്ടായിരുന്നു. ഇനി എങ്ങനെയാണ് ഈ ഒരു കാര്യം നമ്മുടെ ഇന്ത്യ ഉൾപ്പെടെയുള്ള ലോകരാജ്യങ്ങളെ ബാധിക്കുന്നത് എന്നൊരു കാര്യം നോക്കാം. ആദ്യകാലങ്ങളിലെല്ലാം ഇന്ത്യയും കറൻസികൾ പ്രിന്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്, അല്ലെങ്കിൽ ഇന്ത്യയുടെ റിസർവ് ബാങ്കും കറൻസികൾ പ്രിന്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് അവരുടെ കയ്യിൽ റിസർവ് ചെയ്യപ്പെട്ടിട്ടുള്ള ഗോൾഡിൻ്റെ മൂല്യത്തിനനുസരിച്ചിട്ടുള്ള കറൻസികളായിരുന്നു. ആക്ച്വലി നമ്മൾ ഈ ഒരു കറൻസിയെക്കുറിച്ച് കൂടുതലായിട്ട് നമ്മൾ നോക്കുമ്പോൾ ഒരു രാജ്യത്തുള്ള മുഴുവൻ ഗുഡ്സിൻ്റെയും സർവീസിൻ്റെയും വാല്യൂവിനനുസരിച്ചിട്ടാണ് നമുക്കിവിടെ കറൻസികൾ പ്രിന്റ് ചെയ്യാൻ സാധിക്കുന്നത്. അപ്പോൾ പ്രധാനമായിട്ടും ഗോൾഡ് റിസർവ് ചെയ്യപ്പെട്ട എത്രയാണോ അതിൻ്റെ മൂല്യം, അതിനനുസരിച്ചിട്ടായിരുന്നു ആദ്യകാലങ്ങളിലെല്ലാം ഇന്ത്യയിലും കറൻസികൾ പ്രിന്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നാൽ പിന്നീട് 1944 വുഡ്സ് എഗ്രിമെൻറ്റിലൂടെ കാര്യങ്ങൾ മാറി മറിയുകയാണ്. ഈ ഒരു വുഡ്സ് എഗ്രിമെൻറ്റിലൂടെ സംഭവിച്ച ഒരു കാര്യം, എത്രത്തോളം അമേരിക്കൻ ഡോളറാണോ ഓരോ രാജ്യത്തിൻ്റെയും കയ്യിൽ റിസർവ് ചെയ്യപ്പെട്ടിട്ടുള്ളത്, അതിനടിസ്ഥാനത്തിൽ അവർക്ക് അവരുടെ രാജ്യത്തെ കറൻസികൾ അച്ചടിക്കാം എന്നൊരു കാര്യമായിരുന്നു. ഈ ഒരു കാര്യത്തിൻ്റെ പേരിലാണ് ഇന്ന് ലോകത്തുള്ള ഒട്ടുമിക്ക രാജ്യങ്ങളും കറൻസികൾ അച്ചടിച്ചുകൊണ്ടിരിക്കുന്നതും. അതായത് ഇന്ന് നമ്മുടെ കയ്യിൽ, ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ കയ്യിലെല്ലാമുള്ള ഗോൾഡിൻ്റെ ശേഖരം, അല്ലെങ്കിൽ ഗോൾഡിൻ്റെ റിസർവ് വളരെയധികം കുറവാണ്. അതിന് പകരമായിട്ട് ഫോറിൻ കറൻസികൾ വെച്ച് അതിൻ്റെ വാല്യൂനൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ ഇന്ന് ഏറ്റവും കൂടുതൽ കറൻസികൾ പ്രിന്റ്
ചെയ്തു വരുന്നത് എന്നാൽ ഇതിൽ മറ്റൊരു കാര്യം കൂടി സംഭവിച്ചിട്ടുണ്ടായിരുന്നു ലോകത്തുള്ള മുഴുവൻ പണത്തിന്റെയും മുഴുവൻ നിയന്ത്രണങ്ങളും അമേരിക്ക എന്ന് പറയുന്ന ഒരൊറ്റ രാജ്യത്തിന്റെ ഉള്ളം കയ്യിലായി എന്നതായിരുന്നു ആ ഒരു കാര്യം അമേരിക്കയിലുള്ള ഡോളറിന് എന്തെങ്കിലും മാറ്റം സംഭവിച്ചു കഴിഞ്ഞാൽ ലോക രാജ്യങ്ങളെ മുഴുവൻ അത് ബാധിക്കുന്ന രീതിയിലേക്കായി പിന്നീട് കാര്യങ്ങൾ ഈ ഒരു കാര്യത്തെ വ്യക്തമായിട്ട് മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് ചൈനയും റഷ്യയും പോലുള്ള രാജ്യങ്ങൾ അവിടെ ആ ഒരു പഴയ രീതിയിലേക്ക് തന്നെ അഥവാ സ്വർണം റിസർവ് ചെയ്ത് അതിന്റെ മൂല്യത്തിനനുസരിച്ച് പണം പ്രിന്റ് ചെയ്യുന്ന രീതിയിലേക്ക് പതിയെ പതിയെ മാറിക്കൊണ്ടിരിക്കുകയാണ് അമേരിക്കൻ ഡോളറിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അമേരിക്കയുടെ സാമ്പത്തിക സ്ഥിതിക്ക് എന്തെങ്കിലും തരത്തിലുള്ള വ്യതിയാനങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാൽ അത് ലോക രാജ്യങ്ങളെ മുഴുവനും ബാധിക്കും എന്നതിന് പ്രധാനപ്പെട്ട ഒരു തെളിവാണ് 2008 അമേരിക്കൻ റിസിഷൻ അല്ലെങ്കിൽ അമേരിക്കയിലെ സാമ്പത്തിക മാന്ദ്യം എന്ന് പറയുന്നത് അല്ലെങ്കിൽ സാമ്പത്തിക തകർച്ച എന്ന് പറയുന്നത് 2000s .com ബസ്റ്റിന് ശേഷം അത്യാവശ്യം തരക്കേടില്ലാത്തൊരു സാമ്പത്തിക നിലയിലായിരുന്നു അമേരിക്കയിലെ ഓരോ ജനങ്ങളും പോയിട്ടുണ്ടായിരുന്നത് ഒരുപാടധികം പണമൊന്നും കയ്യിലില്ല എങ്കിലും തങ്ങളുടെ എല്ലാവിധ ആവശ്യങ്ങളും നിറവേറ്റി പോകാൻ ആവശ്യമായിട്ടുള്ള ഒരു പണം ഓരോ അമേരിക്കൻ പൗരന്റെയും കയ്യിലുണ്ടായിരുന്നു ഇങ്ങനെ ഇരിക്കുന്ന ഒരു അവസരത്തിലാണ് ഫെഡ് ഒരു കാര്യവുമായിട്ട് അല്ലെങ്കിൽ ഒരു ആശയവുമായിട്ട് മുമ്പോട്ട് വരുന്നത് ഫെഡിന് കീഴിലുള്ള ഓരോ ബാങ്കുകളും വളരെ കുറഞ്ഞ നിരക്കിന് പലിശക്ക് പണം നൽകുന്നു എന്നൊരു കാര്യമായിരുന്നു അത് അതിൽ 1% പലിശക്ക് വരെ പല ബാങ്കുകളും വാരിക്കോരി വായ്പകൾ അല്ലെങ്കിൽ ആളുകൾക്ക് പണം നൽകാൻ ആരംഭിച്ചു അതിനുശേഷം അമേരിക്ക കണ്ടത് ഒരുപാടധികം വീടുകൾ അമേരിക്കയിൽ അങ്ങോളം ഇങ്ങോളം ഉയർന്നു വരുന്നതായിരുന്നു ആളുകൾ ഇങ്ങനെ കടം മേടിച്ചു കൂട്ടുന്നുണ്ട് എന്നാൽ എങ്ങനെ ഇത് തിരിച്ചടക്കും എന്ന കാര്യത്തിൽ അവർക്ക് യാതൊരുവിധ ഐഡിയയും ഇല്ലായിരുന്നു അതിനടിസ്ഥാനത്തിൽ തന്നെ 2006 സാമ്പത്തിക തകർച്ചയ്ക്കുള്ള ചില സൂചനകളെല്ലാം കണ്ടു തുടങ്ങി അതിനുശേഷം 2008 എത്തിയപ്പോൾ പണം മേടിച്ചവർക്ക് ഇത് തിരിച്ചു കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥ എത്തുകയും അതോടുകൂടെ തന്നെ ഈ ഒരു വീടുകൾ ഇവർ നിർമ്മിച്ചെടുത്തിട്ടുള്ള വീടുകൾ ഓരോ ബാങ്കുകളും ജപ്തിക്ക് വേണ്ടി വെക്കുകയും ചെയ്തു അതോടൊപ്പം തന്നെ സംഭവിച്ചൊരു കാര്യം ഓരോ വീടുകൾക്കും ഉണ്ടായിരുന്ന വാല്യൂ ഓരോ വീടുകളുടെയും മൂല്യം വളരെയധികം കുറഞ്ഞു വരികയും ചെയ്തു എന്നതാണ് അതോടുകൂടെ തന്നെ പിന്നീട് അങ്ങോട്ട് പണം അടക്കാനുണ്ടായിരുന്ന ആളുകൾ പോലും ഈ ഒരു പണം തിരിച്ചടക്കാത്തൊരവസ്ഥ എത്തുകയും മൊത്തം അമേരിക്ക ഒരു സാമ്പത്തിക തകർച്ചയിലേക്ക് കൂപ്പുകുത്തുകയും ചെയ്തു എന്നതാണ് 2008 സംഭവിച്ചത് ഈ ഒരു സാമ്പത്തിക മാന്ദ്യം എന്ന് പറയുന്നത് ഒരുപാടധികം വിശദീകരിക്കാനുള്ള ഒരു കാര്യമാണ് ഞാൻ അതിനെ വളരെയധികം ചുരുക്കിയിട്ടാണ് നിങ്ങൾക്ക് മുമ്പിൽ പറഞ്ഞു വെച്ചിട്ടുള്ളത് ഈ ഒരു കാര്യത്തോടു കൂടി തന്നെ അമേരിക്ക സാമ്പത്തികമായിട്ട് തകർന്നു എന്നതോടൊപ്പം തന്നെ ഒരുപാടധികം ബാങ്കുകൾ പൊട്ടുകയും ചെയ്തു അതോടുകൂടെ തന്നെ ലോക രാജ്യങ്ങളെ മുഴുവനും ഈ ഒരു കാര്യം ബാധിക്കുകയും ചെയ്തു എന്നാൽ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട് അമേരിക്കയുടെ ഫെഡറൽ റിസർവ് സിസ്റ്റം അല്ലെങ്കിൽ ഫെഡ് അവരുടെ ഇഷ്ടാനുസരണത്തിന് കാശുകൾ അച്ചടിക്കുന്നതോടുകൂടിയിട്ടും ലോക രാജ്യങ്ങൾ മുഴുവനും അങ്കലാപ്പിലാവുന്ന ഒരു സ്ഥിതിവിശേഷം കൂടെ അവിടെ ഉണ്ട് ആ ഒരു കാര്യത്തേക്ക് കൂടുതൽ നമ്മൾ നോക്കുമ്പോൾ അമേരിക്കയുടെ കയ്യിലുള്ളത് മുഴുവൻ $100 ആണെങ്കിൽ അതിൽ $20 ഇന്ത്യയുടെ കയ്യിലുണ്ട് എന്ന് വിചാരിക്കുക അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ടോട്ടൽ ആയിട്ടുള്ള ഡോളേഴ്സിന്റെ 20% ഇന്ത്യയുടെ കയ്യിലുണ്ട് എന്നാൽ പെട്ടെന്നൊരു ദിവസം വെച്ചുകൊണ്ട് ഫെഡ് ഒരു $100 കൂടെ പുറത്തിറക്കുകയാണെങ്കിൽ അമേരിക്കയുടെ കയ്യിലുള്ളത് മൊത്തം $200 ആണ് അവിടെ ഇന്ത്യയുടെ കയ്യിൽ വരുന്നത് $20 ആണ് അതായത് ആദ്യം 20% ഉണ്ടായിരുന്നിടത്ത് നിന്ന് ഒരൊറ്റടിക്ക് 10% കൂപ്പ് കുത്തി എന്നർത്ഥം ഈ ഒരു കാര്യം വളരെ വലിയ രീതിയിൽ തന്നെ ലോക രാജ്യങ്ങളെ ബാധിക്കാറുണ്ട് എന്നാൽ ഇവിടെ തന്നെ പെട്ടെന്ന് വെച്ചുകൊണ്ട് അങ്ങനെ ഒരൊറ്റടിക്ക് തന്നെ ആവശ്യാനുസരണത്തിനുള്ള നോട്ടുകൾ മുഴുവനായിട്ട് അവരങ്ങനെ അച്ചടിച്ച് ഇറക്കാറില്ല അതിനനുസരിച്ചുള്ള മാനദണ്ഡങ്ങളെല്ലാം എപ്പോഴും അവർ പാലിക്കാറുണ്ട് നമ്മളെല്ലാവരും ചിന്തിച്ചിട്ടുള്ള ഒരു കാര്യമായിരിക്കും നമ്മുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കയ്യിൽ നോട്ട് അച്ചടിക്കുന്ന മെഷീൻ ഉണ്ട് എന്തുകൊണ്ട് എല്ലാവർക്കും 10 lakh 15 lakh അങ്ങനെ നോട്ട് അച്ചടിച്ചിട്ട് കൊടുത്തുവിടുക എന്നൊരു കാര്യം നമ്മളതിനെക്കുറിച്ച് കൂടുതലായിട്ട് നമ്മൾ നോക്കുമ്പോൾ ഇങ്ങനെ നമ്മൾ ആവശ്യത്തിലധികം പണം അച്ചടിച്ച് ഇറക്കി കഴിഞ്ഞാൽ അവിടെ തീർച്ചയായിട്ടും പണപ്പെരുപ്പം സംഭവിക്കും അതോടുകൂടി തന്നെ ഒരുപാടധികം കാശ് ഓരോ വ്യക്തികളുടെയും കയ്യിൽ ഉണ്ടാകും എന്നതോടുകൂടി തന്നെ രാജ്യത്തുള്ള ഓരോ വസ്തുവിൻ്റെയും വില അതിനനുസരിച്ചിട്ട് ഉയരുകയും ചെയ്യും അതിനുള്ള ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു ഉദാഹരണമാണ് സിംബാബ്വേയുടെ കാര്യം 2000s അവിടെയുള്ള ഗവൺമെൻറ് ഓരോ വ്യക്തികൾക്കും ആവശ്യാനുസരണം പണം എന്നാ പിടിച്ചോ മോനെ എന്ന് പറഞ്ഞിട്ട് കയ്യിൽ വെച്ചു കൊടുത്തു അതിനുശേഷം പിന്നീട് സിംബാബ്വേ കണ്ടിട്ടുണ്ടായിരുന്നത് ഒരു ചാക്ക് അരിക്ക് വേണ്ടിയിട്ട് ഓരോ വ്യക്തികളും ഓരോ അർബാനയിൽ മുഴുവനായിട്ടും പണങ്ങളുമായിട്ട് മാർക്കറ്റിലേക്ക് പോകുന്ന കാഴ്ചയായിരുന്നു അത്രത്തോളം വലിയൊരു വിഷയമാണ് ഈ ഒരു പണം അച്ചടിക്കുന്ന കാര്യം ഇനി നമുക്ക് എങ്ങനെയാണ് പണം കൊണ്ട് നമ്മളെ കൺട്രോൾ ചെയ്യുന്നത് എന്നൊരു കാര്യം വളരെ സിമ്പിളായിട്ട് നോക്കാം ഞാൻ പണത്തിന് വേണ്ടിയിട്ട് ഒരു കമ്പനിയിൽ ജോലി ചെയ്യുകയാണ് എൻ്റെ മുകളിലുള്ള അധികാരി പണത്തിന് വേണ്ടിയിട്ട് എന്നെ ഭരിക്കുകയാണ് അതിന് മുകളിലുള്ള അധികാരി പണത്തിന് വേണ്ടിയിട്ട് എൻ്റെ മുകളിലുള്ള എൻ്റെ സീനിയറെ ഭരിക്കുകയാണ് ഇങ്ങനെ നമ്മളിങ്ങനെ മുകളിലോട്ട് നമ്മളിങ്ങനെ പോകുന്ന അവസരത്തിൽ ഒരു ട്രയാംഗിൾ പോലെ നമുക്കിങ്ങനെ നേരെ ചെന്ന് എത്താൻ സാധിക്കുന്നത് ഏറ്റവും ഒടുവിൽ ഫെഡിൻ്റെ അധികാരികളിലേക്ക് അല്ലെങ്കിൽ ആദ്യകാലങ്ങളിലെല്ലാം ഫെഡിന് പുറകിലുണ്ടായിരുന്ന ബാങ്കുകളുടെ ഓണർമാരിലേക്കാണ്
അതായത് ഏറ്റവും സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ആ ഓണർമാർ വിചാരിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആ ഒരു ബാങ്കുകളുടെ മുതലാളിമാർ വിചാരിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ സാധിക്കും എന്ന് ചുരുക്കം. ഈ ഒരു കാര്യത്തിൽ നിന്ന് ഒരുപാടധികം കോൺസ്പിറസി തിയറികളെല്ലാം ഉൾക്കൊണ്ട് വന്നിട്ടുണ്ട്. അതിൽ പെട്ടെന്ന് തന്നെയാണ് ഇല്ലുമിനാറ്റി എന്ന് പറയുന്നതും. ഇല്ലുമിനാറ്റിയാണ് ലോകത്തെ മുഴുവനായിട്ട് ഭരിക്കുന്നത് എന്നുമാണ്. ഈ പറഞ്ഞ രീതിയിൽ തന്നെ മൊത്തത്തിൽ വരുന്ന 13 കുടുംബങ്ങളിൽ പെടുന്ന ആളുകളാണ് ലോകത്ത് മുഴുവനുള്ള പൊളിറ്റിക്സിനെയും ടെററിസത്തെയും വിദ്യാഭ്യാസത്തെയും എന്ന് വേണ്ട എല്ലാവിധ കാര്യങ്ങളെയും നിയന്ത്രിക്കുന്നത് എന്നതാണ്. നമ്മൾ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ റോക്ക്ഫെല്ലർ ഫാമിലി, അതുപോലെ തന്നെ റോസ്വെൽ ഫാമിലി, കെന്നഡി ഫാമിലി, അങ്ങനെ അടങ്ങുന്ന മൊത്തത്തിൽ 13 കുടുംബങ്ങളുണ്ട്. ഇവരാണ് മൊത്തത്തിൽ നമ്മളെയെല്ലാം പണത്തിലൂടെ നിയന്ത്രിക്കുന്നത് എന്നൊരു കൺസെപ്റ്റാണ് ഇലുമിനാറ്റി എന്ന് പറയുന്നത്. അതിൽ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതൊരു ഗൂഢാലോചന സിദ്ധാന്തം എന്ന് കണക്ക് നിൽക്കുന്നതാണ്. എന്നാൽ അതിനപ്പുറത്തേക്ക് യഥാർത്ഥത്തിലുള്ള ഒരു കാര്യമായിട്ട് നമുക്ക് ഒരിക്കലും അതിനെ കാണാൻ സാധിക്കില്ല. എന്നാൽ പോലും നമ്മൾ ഈ ഒരു പണം വരുന്ന ഈ ഒരു വഴിയെക്കുറിച്ച് കൃത്യമായിട്ട് നോക്കുമ്പോൾ മുകളിലുള്ള അല്ലെങ്കിൽ ഫെഡിന്റെ അധികാര സ്ഥാനത്തിരിക്കുന്ന 6 പേർക്ക് ഏതൊരു സാധാരണക്കാരൻ്റെ ജീവിതത്തെയും മാറ്റിമറിക്കാൻ സാധിക്കും. ഏതൊരു സാധാരണക്കാരൻ്റെയും ജീവിതത്തെ മുഴുവനായിട്ടും നിയന്ത്രിക്കാനും ജീവിതകാലം മുഴുവൻ പണത്തിന് വേണ്ടി അല്ലെങ്കിൽ പണത്തിൻ്റെ പുറകെ അവനെ ഓടിപ്പിക്കാനും സാധിക്കും. ഈ പണം എന്ന് പറയുന്ന ഒരു കാര്യം, എങ്ങനെയാണ് പണം ഉണ്ടാകുന്നത്, ആരാണ് പണത്തിലൂടെ നമ്മളെ നിയന്ത്രിക്കുന്നത്, എങ്ങനെയാണ് പണം വർക്ക് ചെയ്യുന്നത് എന്നീ കാര്യങ്ങളൊക്കെ അത്യാവശ്യത്തിലധികം കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു വിഷയം തന്നെയാണ്. എന്നാൽ പോലും മാക്സിമം ഞാൻ എൻ്റെ കഴിവിൻ്റെ പരമാവധി ഉപയോഗിച്ചുകൊണ്ട് വളരെ ലളിതമായിട്ട് നിങ്ങൾക്ക് മുമ്പിൽ അത് അവതരിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമ്മളൊരു വീഡിയോ അതിൻ്റെ ഒപ്പിയാണ് വീഡിയോ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും, നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള ഒരുപാടധികം അറിവുകൾ പണത്തെക്കുറിച്ച് ലഭിച്ചിട്ടുണ്ടാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതോടുകൂടെ തന്നെ നമ്മൾ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ അപ്സ്റ്റോക്സിൻ്റെ കാര്യം മറക്കണ്ട. ഇപ്പോൾ തന്നെ അപ്സ്റ്റോക്സിൽ നമുക്കൊരു ഫ്രീ ഗോൾഡ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ സാധിക്കും. അതോടുകൂടെ തന്നെ നമ്മൾ മുഴുവനായിട്ടും ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ 51 രൂപ വില വരുന്ന ഈ ഗോൾഡ് നമുക്ക് അപ്പോൾ തന്നെ ഒരു ഫ്രീ ആയിട്ട് നൽകുന്നുണ്ട്. 55 ലക്ഷത്തോളം ആളുകൾ വിശ്വാസം അർപ്പിച്ചിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് ഈ ഒരു അപ്സ്റ്റോക്സ് ഗോൾഡ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അതിൻ്റെ ലിങ്ക് കാര്യങ്ങളൊക്കെ താഴെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നല്ല ഒരുപാട് വീഡിയോസുകളുമായിട്ട് കണ്ടുകൂട്ടാൻ പ്രതീക്ഷയോടെ. ബൈ.